നമസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വലിയ രീതിയിൽ എണ്ണ ക്ഷാമം അനുഭവപ്പെടുകയാണ്. അതായത് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളല്ലാത്ത രാഷ്ട്രങ്ങളിലെല്ലാം വലിയ രീതിയിൽ എണ്ണക്ഷാമം അനുഭവപ്പെടുകയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ലോക മാർക്കറ്റിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വിലക്കയറ്റം രൂക്ഷമാകുന്നു. എണ്ണയുടെ വില അന്താരാഷ്ട്ര തലത്തിൽ കുതിച്ചുയരുന്നു. അത് പല രാഷ്ട്രങ്ങളുടെയും വ്യാപാര കമ്മിയെ അത് ബാധിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും എണ്ണ ദൗർലഭ്യം അല്ലെങ്കിൽ എണ്ണയുടെ ക്ഷാമം അനുഭവപ്പെടുന്നു. പല രാജ്യങ്ങളിലും എണ്ണ വില കുതിച്ചു കയറുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ എണ്ണ വില വർദ്ധിക്കാത്ത ഒരേ ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴും 25 രൂപ മുതൽ 30 രൂപ വരെ പെട്രോൾ വില ലിറ്ററിന് ഉയരും എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വിലയിരുത്തിയപ്പോഴും ഞങ്ങളുടെ വിലയിരുത്തൽ വില വർധനവിന് സാധ്യതയില്ല എന്ന് തന്നെയായിരുന്നു. കാരണം റഷ്യയിൽ നിന്ന് വന്ന വലിയൊരു ഓഫർ ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. 25 മുതൽ $30 വരെ വിലക്കുറവിൽ ഇന്ത്യക്ക് പെർ ബാരലിന്, അതായത് ഒരു ബാരലിന് 25 രൂപ വരെ വിലക്കുറവിൽ, $25 വരെ വിലക്കുറവിൽ ഇന്ത്യക്ക് എണ്ണ നൽകാമെന്ന് റഷ്യൻ എണ്ണ കമ്പനികൾ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനത്തിന് മുന്നിൽ ഇന്ത്യക്ക് 2 തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ തടസ്സങ്ങളെല്ലാം ഇന്ത്യ ചടുലമായ നീക്കങ്ങളിലൂടെ പിന്നിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2 തടസ്സങ്ങളാണ് ഈ റഷ്യൻ വാഗ്ദാനം സ്വീകരിക്കുന്നതിൽ ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നത്. ഒന്നാമത്തെ തടസ്സം വിനിമയമായിരുന്നു. അതായത് റഷ്യ ഇന്ത്യക്ക് എണ്ണ തരുമ്പോൾ തിരികെ അവരുടെ എണ്ണയുടെ വില എങ്ങനെ കൈമാറും എന്നുള്ളത് സംബന്ധിച്ച് രൂപ റൂബിൾ വിനിമയം സാധ്യമാക്കുക. കാരണം ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര പണമിടപാടുകൾ സാധ്യമാകുന്ന സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്നും റഷ്യ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോളറിൽ റഷ്യയ്ക്ക് അതിന് വില നൽകുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു റഷ്യ റൂബിൾ വിനിമയ സംവിധാനം ഞൊടിയിടയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഒരുക്കി. അതിനുശേഷം ഉള്ള രണ്ടാമത്തെ തടസ്സം എന്നത് ഉപരോധമായിരുന്നു. അതായത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളോട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന തോതിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ഇന്ത്യക്ക് മേൽ ആ സമ്മർദ്ദം വിലപ്പോയില്ല. കാരണം ഔദ്യോഗികമായി റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിൽ എണ്ണ ഇല്ലായിരുന്നു, എണ്ണ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എണ്ണ വാങ്ങുന്നതിൽ നിയമപരമായി ഇന്ത്യക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. അമേരിക്ക റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുകയാണെങ്കിൽ അതൊരു മോശം കാര്യമായിരിക്കുമെന്നെല്ലാം അമേരിക്ക പറയുകയുണ്ടായി. പക്ഷേ അമേരിക്കയോട് ഇന്ത്യ തിരികെ ചോദിച്ചത് നാറ്റോ സഖ്യത്തിലുള്ള ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അവർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് അതായിക്കൂടാ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ എണ്ണ കമ്പനികൾ നേരത്തെ തന്നെ യുദ്ധ സാഹചര്യം ഉടലെടുക്കുന്നതിന് മുന്നേ തന്നെ റഷ്യയുമായി കരാറിലേർപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് ഈ എണ്ണ വ്യാപാരത്തിന് തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ 2 തടസ്സങ്ങളും ഇന്ത്യ ഞൊടിയിടയിൽ മാറ്റിയെടുത്തു. അതിനുശേഷം മെയ്യിൽ തന്നെ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ബാംഗ്ലൂർ റിഫൈനറീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ, എണ്ണ കമ്പനികളെല്ലാം തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുകയാണ്. 300,000 ബാരലാണ് IOC വാങ്ങുന്നത്. 200,000 ബാരൽ HP വാങ്ങുന്നുണ്ട്. ബാംഗ്ലൂർ റിഫൈനറീസ് 100,000 ബാരൽ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ 3 എണ്ണ കമ്പനികളിലായി ഏതാണ്ട് 600,000 ബാരൽ മെയ്യിൽ തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം മൊത്തത്തിൽ 1.5 കോടി ബാരലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതിക്കായി ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഇളവുകളാണ് റഷ്യ നൽകുന്നത്. ബാരലിന് $25 മുതൽ $27 വരെ ഇളവ് നൽകിയിരിക്കുന്നു. അതുകൂടാതെ റഷ്യയുടെ ചിലവിലാണ് ഇന്ത്യയിലേക്ക് അവർ എത്തിച്ചു നൽകുന്നത്. അതായത് ചരക്ക് കൂലിയും ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ റഷ്യയുടെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ റഷ്യ ആയിരിക്കും വഹിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ലാഭകരമായ ഒരു എണ്ണ വ്യാപാരമായിരിക്കും റഷ്യയുമായി ഇന്ത്യ ഉണ്ടാക്കാൻ പോവുക. അന്താരാഷ്ട്ര ഉപരോധം കൊണ്ട് സമ്മർദ്ദത്തിലായ റഷ്യൻ കമ്പനികൾക്ക് ഇതൊരു വലിയ സഹായമാകും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയ ഏതാണ്ട് 1.5 കോടി ബാരൽ എണ്ണ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അത് ഇന്ത്യയുടെ
ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തും. ഇന്ത്യയിൽ ആഭ്യന്തര വിപണിയിൽ എണ്ണ വില വർദ്ധിക്കാതെ നോക്കാൻ അത് പര്യാപ്തമായിരിക്കും. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ ഈ എണ്ണ വില നിയന്ത്രിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവശ്യ വസ്തുക്കളുടെ വിലയുൾപ്പെടെ പണപ്പെരുപ്പം ഉൾപ്പെടെ തീർച്ചയായിട്ടും ഈ ഒരു കാലാവസ്ഥയിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എണ്ണ വില വർദ്ധിപ്പിച്ചില്ല എന്നതിനൊരു ഉത്തരം കൂടിയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എണ്ണ വില അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിക്കുമ്പോഴെല്ലാം ഇന്ത്യയും എണ്ണ വില വർദ്ധിപ്പിച്ചിരുന്നു. കാരണം അവിടെ ആഭ്യന്തരമായി എണ്ണ വില വർദ്ധിക്കുമ്പോൾ പണപ്പെരുപ്പ നിരക്ക് വളരെ താഴ്ന്ന നിരയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കാത്ത വിലക്കയറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പണപ്പെരുപ്പം ഒരല്പം നിയന്ത്രണാതീതമാണ്, പണപ്പെരുപ്പം ഒരല്പം ഉയർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പെട്രോളിയം വില വർധനവ് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ വരുത്താൻ സാധ്യതയില്ല. അതുകൂടി കണക്കിലെടുത്താണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ ഈ വൻ വിലക്കുറവിൽ എണ്ണ നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യാപാര കമ്മിയെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമായിരിക്കും ഇത് എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.